ഹായ് നമസ്കാരം ഷാജി സ്കോർണറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ കടക്കുകയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഹാപ്പി വിഷു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല അതിന് വലിയൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ടുമായിട്ട് ഞാൻ തിരക്കിലായിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഷൂട്ടിന് പോയാലും നിങ്ങൾക്ക് എപ്പിസോഡ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അതിന് ഞങ്ങൾ ചെറിയ ക്യാമറയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ടെസ്റ്റ് കൂടിയാണ് നടക്കാനുള്ളത് അല്ലേ എന്തായാലും നമുക്ക് കാണാം ഇന്ന് പുതിയ ആൾക്കാരുണ്ട് പുതിയ ആൾക്കാരെ പരിചയപ്പെടണം അതുപോലെ തന്നെ എച്ചുവിൻ്റെ പൂന്തോട്ടം ഉണ്ട് ഇത് ബാക്കിൽ കണ്ട ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ പൂന്തോട്ടം പൂന്തോട്ടം എന്ന് പറയാനൊന്നും പറ്റുന്നില്ല ചെറിയൊരു തട്ടിക്കൂട്ടല് ഇങ്ങനെയുണ്ട് കുറേ തട്ടിക്കൂട്ടൽ ഇവിടെ ഉണ്ട് കാരണം ഇങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ കുറേ ഏരിയ ഒക്കെ തട്ടിക്കൂട്ട് ഒപ്പിക്കേണ്ടി വരും അല്ലേ ഇവിടെ നമ്മുടെ ഗപ്പിയുടെ ഏരിയ ഇവിടെ ഉണ്ട് കാണാൻ വേണ്ടി വളർത്തണം പക്ഷെ എല്ലാം മൂടിയിട്ടേക്ക് കെട്ടി മൂടിയിട്ടേക്ക് അത് മൂടിയിട്ടേക്കാൻ്റെ കാര്യം എന്ന് പറഞ്ഞു വെച്ചു അത് നമ്മുടെ ഇവിടെ മേളിൽ ഒരു അടക്യാമര ഉണ്ട് അപ്പോൾ അതിൻ്റെ പൂ വീണിട്ട് മീനെല്ലാം കാണാൻ പറ്റില്ല മീനെല്ലാം കാണാൻ പറ്റില്ല പൂ വീണിട്ട് അപ്പടി അഴുക്കായി കിടക്കും അതാണ് മെയിൻ കാരണം പിന്നെന്താ ഇത് സ്വിമ്മിംഗ് പൂളാക്കി വെക്കണ ഒരാളില്ലേ അത് പറഞ്ഞിട്ടോ അത് വേറൊരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞിപ്പട്ടി ഉണ്ടല്ലോ സാറാ അവള് നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി അവള് ഓടി ചെന്നിട്ട് വെള്ളത്തിലേക്ക് വീഴും വെള്ളത്തിൽ വീണിട്ട് അവള് പതിച്ച് അക്കരയിലെത്തും അക്കരയിലെത്തി നമ്മൾ വിളിച്ച ചാടി അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മാറിക്കഴിയുമ്പോൾ നേരെ അവിടെ നിന്ന് വീണ്ടും ചാടിയിട്ട് ഇക്കരയിലെത്തും ഇത് തന്നെ അവളുടെ പണി എന്നിട്ട് നേരെ അഴുക്കിൽ പോയി ചെളിയിൽ കുതിർന്ന് അടുക്കള വഴി കയറി നമ്മുടെ സിറ്റ് ഔട്ട് വരെ എത്തും സിറ്റ് ഔട്ട് വഴിയാണെങ്കിൽ അവൾ അടുക്കളയിലെത്തും അപ്പം മൊത്തം ചീഞ്ഞ് നാറിക്കും അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ലാലേട്ടൻ ചേരി ഒഴിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് വീട് അലമ്പാക്കി കളയും അപ്പം എന്തായാലും നമുക്ക് പുതിയ ആൾ വന്നേക്കുന്ന ആളെ കാണാം അത് ഒരു എന്താ പറയണത് അതെ കാണാം ഇത് ഞങ്ങള് ബ്ലൂ ഫ്ലാഷ് എന്ന് പറഞ്ഞ ഒരു കെന്നലുണ്ട് അവിടെ നിന്നാണ് കുമേച്ച് എൻ്റെ ഞങ്ങളുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ വിനുചേട്ടൻ്റെ ബ്രദറാണ് അവിടെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചാൽ എന്നെ കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ് പക്ഷേ റോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിലെ കൊണ്ടൊന്നും വളത്തിലെ വിഷയമായിരുന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഇപ്പം എങ്ങനെ ഉണ്ടച്ചു ഒരു കുഴപ്പമില്ല നല്ല സ്നേഹം ഒരു പ്രശ്നവുമില്ല നമ്മളോടൊക്കെ പെട്ടെന്ന് ആ കൊണ്ടുവന്ന അന്ന് തന്നെ ഒരു ദിവസം രാത്രിയും കൊണ്ടുവന്നു കൊണ്ടുവന്ന അന്ന് തന്നെ അവൾ എല്ലാവരോടും നല്ല കൂട്ടായി ആളെന്തോ ഇവിടെ നിന്ന് കുഞ്ഞിലേ മുതൽ ഇവിടെ ജനിച്ച് വളർന്ന ആളെ പോലെയാണ് അത്രേ സ്നേഹമാണ് സാധാരണ റോട്ടെന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലോ നമ്മുടെ വീട്ടിലൊരാളുണ്ട് അയാളാണ് അവിടെ കിടന്ന് ഭയങ്കര ബഹളമായി ഹോബി അതെ ഹോബിക്ക് അവിടെ അനങ്ങാണ്ട് കിടക്കണ്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് കിടക്കണ്ട് അവർ തരില്ല സാറാ രണ്ടും കണ്ടുപിടിച്ചാൽ രണ്ടുപേർക്കും കിട്ടില്ല കേട്ടോ ഇതിനിടയിൽ നമ്മൾ കുറച്ച് നാടൻ കോഴീനെയും കരിങ്കോഴീനെയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള കൂടും അതൊന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ശരിയാക്കി വരണുള്ളൂ അപ്പോൾ അതിനിടയിൽ അതുങ്ങൾ മുട്ടയിടാൻ തുടങ്ങി മുട്ടയിട്ട കുഞ്ഞുങ്ങളിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അഞ്ചോ ആറോ കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഇപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ ഇതിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം
കോഴിക്കുഞ്ഞുങ്ങളുടെ അമ്മ അവിടെ കിടന്ന് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുതിയ കോഴിക്കുഞ്ഞുങ്ങള്. തലയിലൊന്ന് രോമയില്ല ഇവർക്ക്, ഇവരുടെ അച്ഛന് അച്ഛന് തലയിൽ രോമയില്ലാത്തതാണ്. കാരണം ഇതില് നമ്മൾ കൊണ്ടുവന്നതില് കരിങ്കോഴി ഉണ്ട്, അല്ലെങ്കിൽ നാടൻ കോഴി ഉണ്ട്, എല്ലാവരും ഏതൊക്കെ മുട്ടയാണ് അത് വെച്ചതെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പൊ എല്ലാ മുട്ടയും കൊണ്ടിട്ട് വിരിക്കാനായിട്ട് വെച്ചാണ്. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ കാണുന്നവരെല്ലാവരും. ഒരു പരീക്ഷണം. നമ്മുടെ ലവ് ബേർഡ്സിന്റെ കൂട്ടിലൊക്കെ മുട്ടയിട്ടിട്ടുണ്ട്. ചിലതിലൊക്കെ കിളികള് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. നല്ല കിഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ നല്ല കരച്ചിലൊക്കെ കേൾക്കാം. രാവിലെ ഞങ്ങൾ ഇന്ന് രാവിലെ വന്ന് നോക്കി, അപ്പോൾ അങ്ങേ അറ്റത്തൊരു കൂട്ടിൽ കിളിക്കുഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചെറിയൊരു സങ്കട വാർത്ത ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ വാസന്തി ലക്ഷ്മിയും കുഞ്ഞിക്കിളിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിൽ ഒരാളെ കഴിഞ്ഞ ദിവസം ലക്ഷ്മിയാണ് വാസന്തിനെ എന്തെന്നാ അതിൻ്റെ പേര്, എറിയൻ. എറിയൻ എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് നമ്മൾ ഞാനൊക്കെ ചെറുതിലേ കേട്ടിട്ടുള്ള കോഴിക്കുഞ്ഞിനെയൊക്കെ നമ്മൾ പിടിച്ചിട്ട് പോകില്ലേ, അപ്പം ആ കോഴിക്കുഞ്ഞിനെ പിടിക്കുന്ന ആ എറിയൻ വന്നിട്ട് നമ്മുടെ അവളുടെ കഴുത്തിൽ പിടിച്ച് വലിച്ചു, ഇതിൻ്റെ ഇടയിൽ കൂടി വലിച്ചിട്ട് ഒരു ദിവസം ഉച്ചവരെ അവൾ കുഴപ്പമില്ലാണ്ടിരുന്ന്, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ മരിച്ചുപോയി. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫിഞ്ചസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇവർ കിടന്ന് കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താ കാര്യമെന്ന് അറിയില്ല. ഞാൻ ഓടി വന്ന് നോക്കും, ഇങ്ങനെ ഒറ്റത്തിൽ കരയണ കേൾക്കുമ്പോൾ വന്ന് നോക്കും, എന്താണെന്നറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഒരു നല്ല മഴയൊക്കെ ഉണ്ടായ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഈ എറിയൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ചെറുത് ഇത്രത്തോളം പോകുന്നൊരു സാധനമായിരുന്നത്. അത് വന്നിട്ട് ഇതിൻ്റെ ഈ ഫിഞ്ചസിൻ്റെ തല ഇങ്ങനെ മുരുക്കിക്കൊണ്ട് ഒറ്റ പോക്കായിരുന്നു. ഇപ്പോൾ ഇതിലൊറ്റ കിളികളുമില്ല. കാരണം ആ ഒരു എറിയൻ എന്ന് പറഞ്ഞ സാധനം വന്ന് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി. അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിപ്പോയി. അപ്പോൾ നമുക്കതിന് ഒരു വല മേടിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയൊരു കണ്ണിയുള്ള വല മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ബാബുവിനെ കൂടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബു കൂടി വന്നിട്ട് നമുക്ക് അതിന് ഒരു ചെറിയൊരു വല വെച്ച് കെട്ടാനൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും തിന്ന് തീർന്നേ പിന്നെയാണ് വലുതിലേക്ക് അത് നോട്ട് വിട്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിൽ വന്നു, പക്ഷേ അതിൻ്റെ പിടിക്കാൻ പറ്റിയില്ല. അതുങ്ങളുടെ കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു മെഷാണ് വെച്ചുണ്ടാക്കിക്കണമെന്നാണ്, പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ പോയി. പക്ഷേ എങ്ങനെയെങ്കിലും അതിന് പിടിക്കണം. അതിനെയും പിടിച്ചിട്ട് കാര്യമില്ല, അതിന് വിഷന്നിട്ടായിരിക്കും എന്ത് ചെയ്യാൻ. നമ്മൾ അത്രയും കാര്യമായിട്ട് വളർത്തുന്ന സാധനമല്ലേ. ഞാൻ ഈ ക്യാമറ പിടിച്ചു നിൽക്കുന്നാട്ട ഞാൻ പ്രൈവിൽ വരാത്തത്. എന്തായാലും ഇനി വലിയ എച്ചുവിന്റെ ചീരകൃഷി ഉണ്ട്, അപ്പൊ അത് നമുക്കൊന്ന് കാണാവാ. ഞങ്ങൾ എവിടെ ചെന്നാലും പച്ചക്കറി വേണമെന്നുള്ള നിർബന്ധമാണ്. ചീരയുടെ വലിയൊരു കൃഷി ഞങ്ങൾ നടത്തിയായിരുന്നു. അതെ, ഇതെല്ലാം ചീരയാണ്, ഞങ്ങൾ നട്ട ചീരകളാണ് ഇതെല്ലാം നിൽക്കുന്നത്. ചീര ഇങ്ങനെ ആവാനുള്ള കാര്യം എന്താന്ന് വെച്ചാ എച്ചു പറഞ്ഞുതരും എല്ലാ കാരണങ്ങളും. ഞാൻ തന്നെ പറയണം, കാരണം ഞാനാണല്ലോ പൊട്ടത്തരം മുഴുവൻ കാണിച്ചു വെക്കണേ. ഞാൻ വിചാരിച്ചു ഗിനിപ്പിക്കല്ല നമ്മൾ കൂട്ടിലാണ് വിടുന്നത്, അവരൊന്ന് പുറത്തിറങ്ങി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ പുറത്ത് എല്ലാത്തിനും അയച്ചു വിട്ട്. പുറത്ത് വിട്ടിട്ട് ഞാനപ്പുറം പണിയൊക്കെ കഴിഞ്ഞ് ഓരോന്നൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒറ്റണ്ണം ഇല്ലാണ്ട് മൊത്തം തിന്നു തീർത്ത്. ഇപ്പം നമുക്ക് ചീരയില്ലായിരുന്നു, അവർ ചീര കുഞ്ഞിലെ തൊട്ട് അല്ല കുഞ്ഞായപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അന്ന് കാണിച്ച് നമ്മുടെ മാവിൽ ഒരുപാട് മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നോക്കി, ഇപ്പോഴും മാങ്ങ ഉണ്ട് അല്ലേ. പിന്നെ ഒത്തിരി മാങ്ങ ഉണ്ട്, കാണാൻ പറ്റുണ്ടോ. കഴിഞ്ഞ ദിവസം ഒരു വലിയ കൊമ്പ് ഒടിഞ്ഞു വീണ്, കുറച്ച് മാങ്ങ പോയി താഴെ ചാടിപ്പോയി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ മാങ്ങ ഇതിന്റെ ഓണർ ഹൗസ് ഓണർ വന്നിട്ട് പറഞ്ഞു മാങ്ങ പറിക്കാനായിട്ട് ആളെ വിട്ടപ്പോൾ ഞങ്ങൾ വേണ്ട മാങ്ങ പറിക്കണ്ട, മാങ്ങ മൊത്തം ഞങ്ങൾ എടുത്തോളാം, വാടക വരുമ്പോൾ അതിൻ്റെ കൂടെ കാശും തന്നോളാം എന്ന് പറഞ്ഞ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കിളികൾക്ക് കൊടുക്കാമല്ലോ. ഇപ്പത്തിൽ നമുക്കും കഴിക്കാം, മറ്റുള്ള കിളികളൊക്കെ വന്ന് കഴിച്ചോളും. വെറുതെ എന്തിനാണ് അതിനെ പറിച്ചിട്ട് മരുന്ന് വെച്ച് വളർത്തിച്ച് മനുഷ്യർക്ക് കൊടുക്കണത്? അപ്പം അതിന് നല്ലത് അവിടെ കിടന്ന് പഴുക്കട്ടെ, പഴുത്ത് താഴെ ചാടുമ്പോൾ
നമുക്ക് പിന്നെ നമ്മുടെ കിളികൾക്കും കൊടുക്കാം, പച്ചക്കറിയൊക്കെ വന്ന് കഴിക്കട്ടെ അല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞങ്ങളോട് ചോദിച്ചായിരുന്നു നമ്മുടെ സെയിൻ എന്ത് ചെയ്യും, നമ്മുടെ ഹിറ്റ്ലർ മാധവം കുട്ടി എന്ത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇടാൻ സ്പേസ് വളരെ കുറവായതും എല്ലാം അടുത്തൊക്കെ ആൾക്കാരുണ്ട്, ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ചുണ്ട് വീട്ടിലേക്കാണ് സൈനാക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ ആയിട്ട് ഇപ്രാവശ്യം, അപ്പോൾ ഈ വീഡിയോ എന്തായാലും നമ്മൾ ഇന്നത്തെ ജോഡോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ വലിയ വീഡിയോ, നല്ല കളർഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ഹാപ്പി വിഷു.